സുവിശേഷവീഥി. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയായി സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം. ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. അവശ്യഭാരങ്ങൾ ഏറിയിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ അവൾ തീർത്താനന്ദം ഏകിയോൻ തൻ ആശ്വാസദായക നേശുപരൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം. ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഏവർക്കും സ്നേഹ വന്ദനം. അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-36 വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-36 വാക്യങ്ങൾ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ നൽകുന്ന സാക്ഷ്യം, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തുവിൻ്റെ മുന്നോടിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ. ക്രിസ്തുവിൻ്റെ മുന്നോടി പറയുമ്പോൾ ഈ ജീവിതകാലത്ത് തൻ്റെ മരണത്തിലും ക്രിസ്തുവിൻ്റെ മുന്നോടിയാണ്. ക്രിസ്തു മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, പരസ്യ ശുശ്രൂഷ ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് യോഹന്നാൻ സ്നാപകൻ ഹെരോദ രാജാവിനാൽ കൊല ചെയ്യപ്പെടുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ, അതായത് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന, ക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന, ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഒരു സാക്ഷ്യമാണ് ക്രിസ്തുവിനെ സംബന്ധിച്ച് യോഹന്നാൻ സ്നാപകൻ നൽകുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രധാനമായിട്ടും ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കുഞ്ഞാട് വിവക്ഷിക്കപ്പെടുന്നത്. ആദിയിൽ ബലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആടിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ അല്ല, ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും ആ മോശയുടെ 5 പുസ്തകങ്ങളിലും ഇതുപോലെയുള്ള യാഗങ്ങൾ പരാമർശിക്കുമ്പോൾ ആട്ടുകൊറ്റനെ യാഗം കഴിക്കുന്ന, കുഞ്ഞാടിനെ യാഗം കഴിക്കുന്ന ഒരു സമ്പ്രദായമാണ് അന്ന് നിലനിന്നിരുന്നത്. ആദിയിൽ ആദി മാതാപിതാക്കളെ സൃഷ്ടിച്ച് ഏതെൻ്റെ പറദീസയിൽ ആക്കി, അവർ പാപം ചെയ്ത് മറുതലിച്ച് തോട്ടത്തിന് പുറത്തായ സന്ദർഭം ഉണ്ട്. അവർ മറുതലിച്ചപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടിട്ട് അവർ ഒളിക്കുന്നു. ആദമേ നീ എവിടെ എന്ന് യഹോവയായ ദൈവം ചോദിക്കുമ്പോൾ, നിൻ്റെ കാലൊച്ച കേട്ട് ഞങ്ങൾ നഗ്നരായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചു എന്നാണ് ആദാം പറയുന്നത്. ഇതുപോലെ അത് അവർ തങ്ങൾ നഗ്നരാണ് എന്നുള്ളൊരു അവബോധം, പാപം ചെയ്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണ് എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ അവർ ചെയ്തത് ഇല കൊണ്ട് ഒരു തുന്നിക്കെട്ടിയ വസ്ത്രം തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ഇലകൾ രാവിലെ ഇല കൊണ്ട് വസ്ത്രം തുന്നി
അവർ നഗ്നത മറച്ചു എങ്കിലും വെയിലാറിയ സമയത്താണ് യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോൾ ആ ഇലകൾ വാടിപ്പോയിരുന്നു. അതായത് മാനുഷികമായിട്ട് കെട്ടിപ്പോക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിലനിൽപ്പില്ല, അത് നൈമിഷികങ്ങളാണ്, അതിന് ആയുസ്സില്ല, അധികം ആയുസ്സില്ല, അത് വലിയ നിലനിൽപ്പില്ല, അത് മുമ്പോട്ട് പോകും. അപ്പോഴാണ് യഹോവയായ ദൈവം അവർക്ക് ഒരു ആടിനെ കൊന്ന എന്ന് പറയുന്നില്ല, ഒരു തുകൽ ഉണ്ടാക്കി, ഒരു തോലുണ്ടാക്കി. തോലുണ്ടാക്കണമെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലാതെ തോലുണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തോലുണ്ടാക്കി, ആടിനെ കൊന്നിട്ട് ഒരു തോലുണ്ടാക്കി അവരുടെ നഗ്നത മറയ്ക്കുവാൻ യഹോവയായ ദൈവം അവർക്ക് നൽകി എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ബലിയുടെ ആദ്യത്തെ ഒരു സൂചനയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ഈ ബലി. തോൽ കൊണ്ട് ഉണ്ടാക്കി, വസ്ത്രമുണ്ടാക്കി അവർക്ക് നൽകുന്ന ആ ഒരു ദൈവത്തിൻ്റെ ചിത്രം. വാടിപ്പോയ ഇലകൾക്ക് പകരം ഒരു ആടിനെ കൊന്ന് വസ്ത്രം ഉണ്ടാക്കി അവരെ അതിൻ്റെ തോൽ കൊണ്ട് അവരെ ഉടുപ്പിക്കുന്നു. ദൈവത്തെ കൂടാതെ സ്വയത്തിൽ കേന്ദ്രീകൃതമായി എന്ത് പ്രവർത്തനങ്ങൾ ചെയ്താലും അത് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. 2-ാമത്തെ ബലി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാബേലിൻ്റെ ബലിയാണ്. ഹാബേൽ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നിട്ട് ദൈവസന്നിധിയിൽ കായന് ഹാബേലും ബലിയർപ്പിക്കുന്നുണ്ട്. നമുക്ക് അത് സുപരിചിതമായ ഒരു ഭാഗമാണ്. ഹാബേൽ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് പാപപരിഹാരാർത്ഥമാണ് ദൈവസന്നിധിയിൽ ആടിനെ സമർപ്പിക്കുന്നത്. ഒരു കുഞ്ഞാടിനെ ആണ് ഹാബേൽ ബലിയായിട്ട് സമർപ്പിക്കുന്നത്. അത് അപ്പോൾ ആദ്യത്തേത് രണ്ട് വ്യക്തികളുടെ പാപത്തിന് പരിഹാരമായിട്ട് യഹോവയായ ദൈവം ആടിനെ കൊന്ന് അവരെ ഓടിപ്പിക്കുന്നു. 2-ാമത് ഹാബേൽ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അകൃത്യം നീങ്ങിപ്പോകുവാൻ വേണ്ടി കുഞ്ഞാടിനെ ദൈവസന്നിധിയിൽ കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നു. പിന്നീട് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. പെസഹ കുഞ്ഞാട്, അതായത് ഒരു ജനത്തിന് വേണ്ടി ഒരു പെസഹ കുഞ്ഞാടിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്, പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ആടിനെ കൊന്ന് പെസഹ ഭക്ഷിക്കണം എന്നാണ് യഹോവയായ ദൈവം നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഒരു കുടുംബത്തിലെ പാപം, അതായത് ഫറവോനെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഇസ്രയേൽ മക്കൾ, ഫറവോനെ അടിമത്തം എന്ന് പറയുന്നത് ഒരു പൈശാചികമായ അടിമത്തം, ഇസ്രയേൽ ലോകത്തിൻ്റെ പ്രതീകമാണ്. ഹെരോദാവ് ഒരു പൈശാചികമായിട്ടുള്ളൊരു ഒരു സ്ഥിതിവിശേഷമാണ് അവർക്ക് ഇസ്രയേൽ ദൈവജനത്തിന് മിസ്രയേമിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നത്. അതിൽ നിന്ന് വിമോചനം പ്രാപിച്ച് അവർ മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിക്കുന്ന, പെസഹ കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതിനുശേഷം ലേവ്യപുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പിന്നെ അവൻ ജനത്തിന് വേണ്ടി പാപയാഗത്തിൻ്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കൃപാസനത്തിന്മേൽ തളിക്കണം എന്ന്. അവിടെ ഒരു ദേശത്തിൻ്റെ വിമോചനമാണ് കുഞ്ഞാടിലൂടെ ലഭ്യമാകുന്നത്. അപ്പോൾ 4 രീതിയിലുള്ള വിമോചനമാണ് നാം ഇപ്പോൾ കണ്ടത്. 1-ാമത്തെ വിമോചനം, ആദ്യ മാതാപിതാക്കളുടെ പാപം ഹേതുവായിട്ട് യഹോവയായ ദൈവം തന്നെ നടത്തുന്ന ബലി. 2-ാമതായിട്ട് ഹാബേലിൻ്റെ അകൃത്യം ഹേതുവായിട്ട് ഹാബേൽ ദൈവസന്നിധിയിൽ തൻ്റെ പാപം വല്ലതും ഉണ്ടെങ്കിൽ മോചിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കുഞ്ഞാടിനെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുത്ത് പെസഹ ആചരിക്കുന്ന ഇസ്രയേൽ ജനതതി. അതിനുശേഷം ഇവിടെ ലേവ്യ പുസ്തകത്തിൽ ഇവിടെ പറയുന്നത് ഒരു ദേശത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി കോലാട്ടുകുറ്റനെ അറുത്ത് യാഗം കഴിക്കണം എന്ന ദൈവത്തിൻ്റെ നിർദ്ദേശം. സ്നാപക യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ എന്ന് പറയുമ്പോൾ നിലവിലുള്ള സാഹചര്യത്തിന് വിരുദ്ധമായിട്ട് പുതിയ ഒന്നിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, പുതിയ ഒന്നിനെ പരിചയപ്പെടുത്തുകയാണ്. അതാണ് ക്രിസ്തു. ക്രിസ്തുവിനെയാണ് ഈ ലോകത്തിൽ പരിചയപ്പെടുത്തുന്നത്. അവന് ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, അവൻ വളരണം ഞാനോ കുറയണം എന്നുള്ള മനോഭാവത്തോടുകൂടി വർത്തിക്കുന്ന യോഹന്നാൻ സ്നാപകൻ്റെ ചിത്രമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഈ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നാം ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു എങ്ങനെയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടായി മാറുന്നത്? ആ കുഞ്ഞാടിൻ്റെ ആ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ് വേദപുസ്തകം സാക്ഷിക്കുന്നത്? പഴയ നിയമത്തിൽ തന്നെ ആടിനെക്കുറിച്ചുള്ള ചിത്രം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മാനവകുലത്തെ ഉദ്ദേശിച്ചാണ് തെറ്റിപ്പോയ ആടിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. പിന്നീട് പറയുന്നത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും
രോമം കത്രിക്കുന്നവൻ്റെ മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെ ഇരുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 53:7 പറയുന്നത്. പിന്നീട് പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പത്രോസ് ലേഖനത്തിൽ പറയുന്നു. മാനവവർഗമാകുന്ന ആടുകളെ രക്ഷയുടെ പന്ഥാവിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയാണ് കുഞ്ഞാടായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പഴയ നിയമത്തിലെ ബലിയെല്ലാം ഒരു നിഴലാണ്, ഒരു മുൻകുറിയാണ്. ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ ബലികൾ മുഴുവൻ. പെസഹ കുഞ്ഞാടിൻ്റെ അറുക്കുന്നതും എല്ലാം തന്നെ ഈ ബലിയെ സൂചിപ്പിക്കുന്നതാണ്. അതാണ് നാം ചിന്തിക്കേണ്ടത്. യേശു ക്രിസ്തു ഉത്ബോധിപ്പിച്ച കാണാതെ പോയ ആടിൻ്റെ ഉപമയും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യേശു ഉപമയിൽ പറയുന്നുണ്ട്, ഒരു ഇടയന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് തെറ്റിപ്പോയാൽ 99 വിട്ടിട്ട് തെറ്റിപ്പോയ ആടിൻ്റെ പിന്നാലെ പോകും. ഒരു ആടിനെ സംബന്ധിച്ച് തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ ആലയിൽ നിന്ന് ഇടയൻ്റെ ആ സ്വാധീനത്തിൽ നിന്ന് തെറ്റി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പോയി 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 അത് തിരിച്ചു വരാനാകാത്ത രീതിയിൽ ആയിപ്പോകും. ഏതെങ്കിലും അപകടസന്ധിയിൽ അത് അത് ആയിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷം ആയിത്തീരും. തെറ്റിപ്പോയ ആടാണ് മനുഷ്യൻ. അവൻ തെറ്റിപ്പോയി, തെറ്റിപ്പോയത് കൊണ്ട് നഷ്ടപ്പെട്ടു. പക്ഷേ തിരികെ വരണമെങ്കിൽ അവൻ വിചാരിച്ചാൽ മാത്രം പറ്റുകയില്ല. ആട് തെറ്റിപ്പോയാൽ വേറൊരാളുടെ സഹായമില്ലാതെ അതിന് തിരിച്ച് ആലയിലേക്ക് വരിക എന്നുള്ളത് അസാധ്യമാണ്. അതുപോലെ ആ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി, എനിക്ക് നന്നാകേണ്ട എന്നുള്ള രീതിയിൽ, ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട്, ദുഷ്പ്രവണതകൾക്ക് അടിമപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും തന്നെ നേടുകയില്ല. അവൻ തെറ്റിൻ്റെ ഒരു നീരാളിപ്പിടുത്തത്തിൽ ആയി തീരുന്ന, ഒരു ചെളിക്കുണ്ടിൽ പതിക്കുന്ന, ഒരു കാല് ചെളിക്കുണ്ടിലായി കഴിഞ്ഞാൽ അത് വലിച്ചെടുക്കുക എന്നുള്ളത് വലിയ ആയാസകരമായിട്ടുള്ള കാര്യമാണ്. ചെളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആരെങ്കിലും കൈപിടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ ചെളിക്കുണ്ടിൽ തന്നെ നിപതിച്ച് എന്നേക്കുമായിട്ട് നശിക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുപോലെയാണ് മനുഷ്യൻ പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെയും ഈ ബ്ലൂ വെയിൽസ്, മദ്യമയക്കുമരുന്നുകൾ എല്ലാം മനുഷ്യനെ വരിഞ്ഞു മുറക്കുന്ന ദുശീലങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ച് തെറ്റിക്കുന്ന ഒരു മാധ്യമങ്ങളെ തെറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഒരു വ്യക്തി, ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു ആറിൻ്റെ തീരത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി, ആ വെള്ളപ്പൊക്കത്തിൽ പലതും ഒഴുകി വരുന്നത് ആ വ്യക്തി കാണുന്നുണ്ട്. നോക്കിയപ്പോഴൊരു മനോഹരമായ ഒരു കമ്പിളി വസ്ത്രം ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് അയാൾക്ക് തോന്നി. അത് സ്വന്തമാക്കുവാൻ വേണ്ടി, ആ കമ്പിളി വസ്ത്രം സ്വന്തമാക്കാൻ വേണ്ടി അയാൾ ആറ്റിലേക്കെടുത്തി ആടി ആ കമ്പിളിയിൽ പിടിച്ചു. പക്ഷേ ആ വസ്തു അയാളെ വരിഞ്ഞു മുറുക്കി. അതൊരു കരടിയായിരുന്നു. അത് അയാൾക്ക് അത് മനസ്സിലായില്ല. അത് കമ്പിളിയായിട്ട് അയാൾക്ക് തോന്നി. കമ്പിളി അത് സ്വന്തമാക്കുവാൻ വേണ്ടി അയാൾ ആറ്റിലേക്ക് എടുത്തു ചാടിയ ഉടൻ തന്നെ ആ കരടി അയാളെ പിടിക്കുകയും വരിഞ്ഞു മുറുക്കുകയും അത് നീർക്കയത്തിലേക്ക്, നീർച്ചുഴിയിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുപോവുകയും ആ വ്യക്തി എന്നേക്കുമായിട്ട് മരണത്തെ പുൽകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. ഇതുപോലെയാണ് മനുഷ്യന്, അതായത് മനോഹാരിത എന്ന് കരുതി എടുത്തു ചാടി സ്വായത്തമാക്കുവാൻ അല്ലെങ്കിൽ സ്വന്തമാക്കുവാൻ പലതിൻ്റെ പിന്നാലെ പോകുമ്പോൾ, മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് കരുതി അതിൻ്റെ എല്ലാം പിന്നാലെ പോയി പരക്കം പാഞ്ഞ് ഇതാണ് ശരി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മെ വരിഞ്ഞു മുറുക്കും. ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ആ ഒരു അവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് നാം മനസ്സിലാക്കുക. ദുശീലങ്ങളെല്ലാം ഇതാണ്. മദ്യമയക്ക മരുന്നുകളുടെ ഉപയോഗമെല്ലാം ഇതാണ്. ആദ്യമൊക്കത്തിന് സുഖസമ്പൂർണമായ ഒരു ഒരു അവസ്ഥ പ്രദാനം ചെയ്യുമായിരിക്കാം. ആനന്ദവിഹായസിൽ പറക്കുന്ന അനുഭവം ഉണ്ടാകാം. പക്ഷേ അത് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും എല്ലാം ഹോമിപ്പിച്ച് അധപ്പതനത്തിൻ്റെ നീർക്കയത്തിൽ, അധപ്പതനത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ആകുന്ന ഒരു അനുഭവത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കുഞ്ഞാട് വഴിതെറ്റിപ്പോയിരിക്കുന്നത് പോലെ, ഒരു ആട് വഴിതെറ്റിപ്പോയിരിക്കുന്ന ആലയിൽ നിന്ന് ഇടയൻ്റെ ആ ഒരു സംരക്ഷണയിൽ നിന്ന് ഒരു ആട് പുറത്തേക്ക് പോയി വഴിതെറ്റിപ്പോയി എന്നേക്കുമായി അപകടത്തിൽ പെടുന്നത് പോലെയാണ് മാനവജാതി തെറ്റി ഉഴലുന്ന അനുഭവത്തിലേക്ക്.
ഏതെങ്കിലും അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി അവൻ്റെ മനസ്സ് അങ്ങനെ ജീവിച്ച് ഇതാണ് ശരി, ഇതാണ് ജീവിതം എന്നുള്ള രീതിയിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള എപ്പിക്യൂരിയൻ ഫിലോസഫി അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അധപതനത്തിലേക്ക് ആയി തീരും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നത് പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ കണ്ടു. ഒന്നാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 1:29 പിറ്റേനാൾ എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് പ്രത്യേകമായിട്ടുള്ള സാങ്കത്യമുണ്ട്. യെരുശലേമിലുള്ള പുരോഹിതന്മാർ തലേ ദിവസം ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനോടാണ് ചോദിക്കുന്നത്, നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുരോഹിതന്മാരോട് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവല്ല എന്നുള്ളത്. പുരോഹിതന്മാർ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന തലേ ദിവസം, പക്ഷേ പിറ്റേ ദിവസം ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഹോമയാഗത്തിനായിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ പുരോഹിതന്മാർ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒന്നാം ദിവസമാണ് അവിടെ കാണുന്നത്. അതുപോലെ മോറിയാമലയിലേക്ക് യാഗത്തിന് വേണ്ടി ഇസഹാക്കിനെ അബ്രഹാം കൊണ്ടുപോകുമ്പോൾ അത് ഒന്നാമത്തെ ദിവസം. രണ്ടാമത്തെ ദിവസം ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ തീയും മൃഗമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിക്കുന്നു. യഹോവയായ ദൈവം കരുതിക്കൊള്ളും എന്ന് കുഞ്ഞാടിനെ ദൈവം ഒരുക്കി മോചനത്തിൻ്റെ പിറ്റേ ദിവസം ഒരു ആടിനെ തന്നെ ഒരു മോചനം ആയിട്ട് ഇസഹാക്കിൻ്റെ ബലിയിൽ നിന്ന് അവനെ മോചിപ്പിച്ചിട്ട് ഒരു കുഞ്ഞാടിനെ യാഗം കഴിക്കുവാൻ പര്യാപ്തമായ ആ രീതിയിൽ ഒരു കുഞ്ഞാടിനെ യഹോവയായ ദൈവം ഒരുക്കി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ക്രിസ്തുവാണെന്ന് കരുതി യോഹന്നാൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു ജനതയെയാണ് കാണുന്നത്. ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ജനം. പക്ഷേ അവിടെ ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിൻ്റെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഒരു വൈശിഷ്ട്യമോ ഒന്നും അന്തർലീനമായ വ്യക്തി ഒന്നുമല്ല ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം മാത്രമാണ് എന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു അവിടേക്ക് കടന്നു വന്ന് ഞാൻ ക്രിസ്തുവാണ് എന്നുള്ള രീതിയിൽ, ദൈവപുത്രനാണ്, ഞാൻ ക്രിസ്തുവാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് യോഹന്നാൻ സ്നാപകൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ അവിടേക്ക് കടന്നു. ഞാൻ ദൈവപുത്രനാണ്, എന്നെ അന്വേഷിച്ച് ജനം വരണം എന്നല്ല യേശു ക്രിസ്തുവോട് പറയുന്നത്. യേശു ക്രിസ്തു ജനത്തെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതാണ് യഥാർത്ഥ ഇടയൻ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നുള്ളത്. യേശു ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ച് യോഹന്നാൻ സ്നാപകനെ അന്വേഷിക്കുന്ന ജനതയുടെ അടുക്കലേക്കാണ് യേശു ക്രിസ്തു ദൗത്യവുമായിട്ട്, സുവിശേഷ ദൗത്യവുമായിട്ട് കടന്ന് വരുന്നത്. ഇതുപോലെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഇടയന്മാരെയാണ് ഇന്ന് ആവശ്യം. ഇന്ന് പല ഇടയന്മാരും ഉണ്ട്, ജനത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ ജനത്തെ ആധ്യാത്മികമായ പ്രബുദ്ധതയിലേക്ക് നയിക്കുന്ന ഇടയന്മാരുണ്ട്. പക്ഷേ അവർ യഥാർത്ഥ ഇടയന്മാരാണോ? ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് സഹായഹസ്തം നീട്ടിക്കൊടുക്കുന്ന ഇടയന്മാരെയാണോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? അതോ ഏതാനും കർമാനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തി അതിലൂടെ സായുജ്യം കണ്ടെത്തി ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, മറ്റുള്ളവരുടെ പ്രശ്നം എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതം സുഗമമാകണം എന്നുള്ള ഒരു രീതിയിൽ നയിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്ന ഇടയന്മാരെയാണോ നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്നത് എന്നുള്ളത് ഒരു അപഗ്രഥനത്തിന് വിധേയമാക്കി ഇടയന്മാർ ആത്മപരിശോധന നടത്തേണ്ടത് അനുപേക്ഷണീയമായിട്ടുള്ള ആ ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിനെ കണ്ടെത്തി, കുഞ്ഞാടിനെ കണ്ടെത്തി യോഹന്നാൻ സ്നാപകൻ. യോർദാൻ നദിയിൽ അവനെ മാമോദീസ മുക്കി, ആ സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് പ്രാപുന്ന രീതിയിൽ അവൻ്റെ മേൽ ഇറങ്ങി ആവർത്തിക്കുന്നതും യോഹന്നാൻ നേരിട്ട് കണ്ടത്. അതാണ് യോഹന്നാൻ സാക്ഷി നൽകുന്നത്, അവനാണ് വലിയവൻ, ഞാൻ ചെറിയവൻ, അവനാണ് വളരേണ്ടത്, ഞാൻ കുറയേണ്ടതാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലുമുള്ള യോഗ്യത എനിക്ക് ഇല്ല എന്ന് സാക്ഷ്യം പറയുന്ന യോഹന്നാൻ സ്നാപകനെ ആണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായ ഇടയന്മാരും യഥാർത്ഥമായ ആടുകളും, ആ ഒരു ദൗത്യം ഇടയന്മാർ യഥാർത്ഥമായ ദൗത്യം നിലനിർത്തി മുമ്പോട്ട് പോവുക. യേശു ക്രിസ്തു എപ്രകാരം പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സ്വയം പരിചയപ്പെടുത്തി ആ ദൈവത്തിൻ്റെ ദൗത്യം, മഹനീയമായ ദൗത്യം ജനത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തുവോ, അതുപോലെ ഒരു ദൗത്യം ഓരോ ഇടയന്മാരിലും നിക്ഷിപ്തമാണ്.
അതിനനുസരിച്ചുള്ള പ്രവർത്തന മേഖലയാണ് ഇടയന്മാർ വ്യാപ്തപ്പെടുത്തേണ്ടത്. കുഞ്ഞാടുകളും അതിനനുസൃതമായ രീതിയിൽ ഇടയനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇവിടെ തനിക്ക് പകരം ബലിയായി തീർന്ന ഒരു കുഞ്ഞാട്, പിറ്റേന്നാൾ കടന്നു പോകുന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ ജനത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, ജനത്തെ സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം അവന് ജനത്തിൽ നിന്ന് കടന്നു പോകുന്നു. യഥാർത്ഥമായിട്ടും നാം ചിന്തിക്കേണ്ടത് നമ്മുടെ അവരുടെ പ്രബോധനം നൽകി, അവർക്ക് വേണ്ട ആധ്യാത്മികമായ ഉത്തേജനം നൽകി അവരെ കടന്നു പോകുന്ന യേശുവിനെ ആണ് കാണുന്നത്. യഥാർത്ഥമായ ഈ രീതിയിൽ ആധ്യാത്മികമായ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ആധ്യാത്മികമായ പ്രബുദ്ധത ജീവിതത്തിൽ സ്വായത്തം, ക്രിസ്തുവിൽ നിന്ന് സ്വായത്തം ആക്കിയതിന് ശേഷം മാത്രമേ അവനെ കടന്നു പോകുവാൻ അനുവദിക്കാവൂ. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട്, നേരം വൈകുകയും ഞങ്ങളോടുകൂടെ രാ പാർക്കുക എന്ന്. ക്രിസ്തുവിനെ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 24:29 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എമ്മാവൂസിലേക്ക് പോകുന്ന നിരാശ ബാധിച്ച ശിഷ്യന്മാർ, എല്ലാം നശിച്ചു, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു ധാരണയിൽ മുമ്പോട്ട് പോകുന്ന അവർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശിഷ്യന്മാർ യേശുവിനോട്, യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു നീ എവിടെ പാർക്കുന്നു, വന്ന് കാണുക എന്ന് പറയുന്നുണ്ട്. അവർ യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനോടൊപ്പം താമസിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പൗലോസിനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പെസക കുഞ്ഞാട് അർക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുക. ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടാണ്, ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് പെസഹ കുഞ്ഞാടായിട്ടാണ് അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ടാണ് വിവക്ഷിക്കപ്പെടുന്നത്. വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വലിയൊരു വൃന്ദം ആളുകൾ വെള്ള നിലയങ്കി ധരിച്ചുകൊണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിനോടൊപ്പം നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. യോഹന്നാൻ കാണുന്ന ദർശനത്തിൽ ഇവർ ആരാണ് എന്ന് യോഹന്നാനോട് ദൈവദൂതൻ ചോദിക്കുന്നുണ്ട്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ ആംഗ്യ അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് രാപകൽ അവനെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ കാരണം അവിടുത്തെ ക്രൂശ് മരണമാണ്. വെളിപാട് പുസ്തകം 5:12 പറയുന്നുണ്ട്, അവിടുത്തെ അറുക്കപ്പെടലിന് ഞാൻ സ്വർഗത്തിൽ ദൂതന്മാരുടെ ശബ്ദം കേട്ടു, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറയുന്നു. ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെ യോഹന്നാൻ തൻ്റെ വെളിപാട് പുസ്തകത്തിൽ വരച്ച് കാട്ടുന്നത് ഇപ്രകാരമാണ്, ദൈവം ക്രിസ്തു മഹത്വത്തിന് യോഗ്യനാണ്. എന്തൊക്കെയാണ് കുഞ്ഞാടിൻ്റെ പ്രത്യേകത? കുഞ്ഞാടിൻ്റെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ, വെളിപാട് പുസ്തകം 7:14 അറുക്കപ്പെട്ട കുഞ്ഞാടിനോടൊപ്പം, അതായത് വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്നു, അവർ ദൈവസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന വലിയ വൃന്ദം ആളുകൾ. അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ രക്തം നമ്മുടെ ആംഗി അലക്കി വെളുപ്പിച്ച അനുഭവം, നമ്മുടെ പാപങ്ങളെ, കടിഞ്ചുവപ്പായിരിക്കുന്ന പാപങ്ങളെ ഉന്മൂലനം ചെയ്ത് വെള്ളം നിലങ്കി ധരിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ വെണ്മയുടെ, വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറയുന്നത്. പിന്നീട് രണ്ടാമതായിട്ട് പറയുന്നത് വെളിപാട് പുസ്തകം 13:8 അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടുള്ളവർ. കുഞ്ഞാടിൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അത് ജീവപുസ്തകമാണ്. അത് വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ. ആ പുസ്തകത്തിൽ പേര് വരുവാൻ വേണ്ടി അതിന് അനുസൃതമായ രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മോശ സീനായ്മലയിൽ നിന്ന് കൽപ്പനകളുമായിട്ട് കടന്നു വരുമ്പോൾ ദൈവ ജനം കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നുണ്ട്. അപ്പോൾ മോശ പറയുന്നുണ്ട്, ഈ ജനം മഹാപാതകം ചെയ്തു, ദൈവത്തോട് പാതകം ചെയ്തു, അതുകൊണ്ട് ഇവരുടെ പാതകം ക്ഷമിച്ചുകൊണ്ട് എൻ്റെ പേര് നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒന്ന് മായ്ക്കണമേ എന്ന് പറയുന്നുണ്ട് മോശയോട്. പക്ഷേ യഹോവയായ ദൈവം പറയുന്നത്, നീ പാപമൊന്നും ചെയ്തിട്ടില്ല, പാപം ചെയ്തവരുടെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റും എന്ന് പുറപ്പാട് പുസ്തകം 32 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പേരുകൾ എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട്, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പിനെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ
രക്തമുണ്ട്, കുഞ്ഞാടിൻ്റെ ജീവപുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ വേണ്ടി സാൻമാർഗികമായ ഒരു രീതിയിലുള്ള പ്രവർത്തനം ജീവിതത്തിൽ കാഴ്ചവെക്കുക എന്നുള്ളതാണ് വെളിപാട് പുസ്തകം. അടുത്തത് മൂന്നാമതാണ് കുഞ്ഞാടിൻ്റെ പാട്ടാണ്. വെളിപാട് പുസ്തകം 13-ാമത്തെ 2-3 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്ന ഒരു വിഭാഗം അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി. അതുകൊണ്ട് വാദ്യോപകരണങ്ങൾ കൊണ്ടുള്ള പാട്ടുകൾ അത് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. വീണ കൊണ്ടും തമ്പുരു കൊണ്ടും ഒക്കെയുള്ള പാട്ടുകൾ, വീണ കൊണ്ട് പാടുന്ന വലിയ വൃന്ദം ആളുകളെ ആണ് യോഹന്നാൻ ദർശനത്തിൽ കാണുന്നത്. കുഞ്ഞാടിൻ്റെ പാട്ട് പാടുന്ന, മോശയുടെ പാട്ട് പാടുന്ന വലിയ വൃന്ദം ആളുകൾ അവിടെ കാണുന്നുണ്ട്. ആരാധനയിൽ പ്രത്യേകമായിട്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പാടുന്നുണ്ട്. ദൈവമഹത്വത്തെ മനോഹരമായി കീർത്തിക്കുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളാണ് ഇവയൊക്കെ. അതിന് പ്രത്യേകമായിട്ടുള്ള സാങ്കത്യമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് യഥാർത്ഥമായിട്ട് മറ്റ് വാദ്യോപകരണങ്ങളാൽ അത് ദുരുപയോഗം ചെയ്യുന്ന അനുഭവമല്ല. യഥാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ഭക്തന്മാർ എപ്രകാരം, വെളിപാട് പുസ്തകത്തിലെ വെള്ള നിലയങ്കി ധരിച്ച ഭക്തന്മാർ എപ്രകാരം അത് ഉപയോഗിച്ചുവോ അതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അവസാനപ്പെട്ടത് കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നോ, അവൻ്റെ കാന്തയും തന്നെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത്. കുഞ്ഞാട് ക്രിസ്തുവാണ്, കാന്ത സഭയാണ്, നാം ഓരോരുത്തരുമാണ്. മണവാട്ടിയായ സഭ എപ്രകാരം പാതിവൃത്തത്തോടുകൂടി മശികാതൻ മണവാട്ടി ആയിടും ശുദ്ധസഭ ഭാഗ്യങ്ങൾ പൂർണ്ണമതാം പർദീസ സദൃശം. പർദീസ സദൃശമായ ആ ഒരു സഭയിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും. ക്രിസ്തു മണവാളനാണ്, കുഞ്ഞാടായ ക്രിസ്തു നമ്മുടെ മണവാളനാണ്, നാം ഓരോരുത്തരും മണവാട്ടിയാണ്, മണവാട്ടികളാണ്. ആ മണവാട്ടികൾ എപ്രകാരം പാതിവൃത്യത്തോടുകൂടി വിശുദ്ധിയോടുകൂടി മണവാളന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവോ, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. പാതിവൃത്യത്തോടുകൂടി കുഞ്ഞാടിൻ്റെ കല്യാണത്തിലും അതുപോലെ തന്നെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിലും ഭാഗവാക്കുകൾ ആകുന്ന അനുഭവം ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആ ഒരു കാര്യമാണ്. കുഞ്ഞാടിന് സിംഹാസനമുണ്ട് എന്ന് വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മുൾക്കിരീടമായിരുന്നു കർത്താവിൻ്റെ സിംഹാസനം. ആ സിംഹാസനം മാറി ആരൂഢനാകുന്ന, സിംഹാസനത്തിൽ ആരൂഢനായിരുന്നു, തേജസ്സോടുകൂടി ആരൂഢനായി ന്യായം വിധിക്കുന്ന ഒരു കർത്താവ് 2-ാമത്തെ വരവിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം ഈ കുഞ്ഞാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ ഹൃദയത്തിൽ രൂപീകരിച്ച് കുഞ്ഞാടിൻ്റെ സ്വഭാവം, കുഞ്ഞാടിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്ന അനുഭവം ഉണ്ടാകണം. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ ഭാഗവാക്കുകളാകുവാൻ ഉപോൽബലകമായ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് പര്യാപ്തമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ചിന്തകളിൽ നിന്ന് വിരമിക്കും.